വാളെടുത്തവൻ വാളാലെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മാട്രിമോണിയൽ വെബ്സൈറ്റുകളിലൂടെ സ്ത്രീകളുമായി അടുപ്പം സ്ഥാപിച്ചും കബളിപ്പിച്ചും മുങ്ങുന്നവനെ വെബ്സൈറ്റിലൂടെ തന്നെ പിടികൂടിയിരിക്കുകയാണ് പോലീസ്. സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഒഡീഷയിലെ ജാജ്പൂർ സ്വദേശിയായ സത്യജിത്ത് മനഗോപിൻ സാമൽ എന്നയാളെയാണ് ഭുവനേശ്വർ പോലീസ് തന്ത്രപരമായി പിടികൂടിയത്. മാട്രിമോണിയൽ വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത് വിവാഹ വാഗ്ദാനം നൽകിയാണ് സത്യജിത്ത് യുവതികളെ കബളിപ്പിച്ചിരുന്നത്. വിവാഹം മോചിതരായി വീണ്ടും വിവാഹാലോചനകൾ നോക്കുന്ന സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. സ്ത്രീകളുമായി ചാറ്റിങ്ങിലൂടെ സൗഹൃദം സ്ഥാപിക്കും, ശേഷം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അറിയിക്കും. തുടർന്ന് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഇതിന്റെ വീഡിയോ പകർത്തുകയും ചെയ്യും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന വ്യാജേന പല തവണകളിലായി വൻതുക കടമായി വാങ്ങുകയുമാണ് പ്രതിയുടെ പണി. സ്ത്രീകൾ പണം തിരിച്ചു ചോദിച്ചാൽ നേരത്തെ പകർത്തിയ സ്വകാര്യ വീഡിയോ പ്രചരിപ്പിക്കുമെന്നും കേസിൽ കൊടുക്കുമെന്നും പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തും. 2 വർഷത്തിനിടെ 50 സ്ത്രീകളെയാണ് ഇയാൾ തട്ടിപ്പിനിരയാക്കിയത്. ഇരകളായ 2 സ്ത്രീകളുടെ പരാതിയിലാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 26 സത്യജിത്തിനെതിരെ ഭുവനേശ്വർ പോലീസിൽ ആദ്യ പരാതി എത്തിയത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും പല തവണകളിലായി 36 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നുമായിരുന്നു യുവതിയുടെ പരാതി. മാത്രമല്ല പ്രതിക്ക് പുതിയ കാർ വാങ്ങി നൽകിയതായും പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്ന് പണം തിരികെ ചോദിച്ചപ്പോൾ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞു. സത്യജിത്ത് 11 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പറഞ്ഞ് മറ്റൊരു സ്ത്രീയും പരാതിപ്പെട്ടു. യുവതിയുടെ പരാതി ലഭിച്ചതോടെ പോലീസ് സത്യജിത്തിന്റെ മാട്രിമോണിയൽ പ്രൊഫൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. പ്രൊഫൈൽ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഏകദേശം 50 യുവതികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. പരാതിക്കാരിയായ 2 സ്ത്രീകൾക്ക് പുറമെ ഇയാളുടെ തട്ടിപ്പിനിരയായ ഒഡീഷയ്ക്ക് പുറത്തുള്ള മറ്റ് 2 സ്ത്രീകളെയും പോലീസ് തിരിച്ചറിഞ്ഞു. ഈ 4 സ്ത്രീകളുമായും സത്യജിത്ത് വിവാഹം രജിസ്റ്റർ ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി. അവസാനം മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥ കെണിയൊരുക്കിയാണ് ഈ പ്രതിയെ പിടികൂടിയത്. സത്യജിത്തിന്റെ തട്ടിപ്പു രീതികൾ മനസ്സിലാക്കിയതോടെ അതേ വഴിയിൽ തന്നെ ഇയാളെ വലയിലാക്കാനായിരുന്നു പോലീസിന്റെ ഓരോ നീക്കങ്ങളും. ഇതിനായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ പങ്കാളിയെ തേടാനെന്ന വ്യാജേന മാട്രിമോണിയൽ വെബ്സൈറ്റിൽ പ്രൊഫൈൽ ഉണ്ടാക്കി. തുടർന്ന് സത്യജിത്തുമായി സൗഹൃദം സ്ഥാപിച്ചു. ചാറ്റിംഗ് നീണ്ടതോടെ ഇയാളുടെ പേരും വിലാസവും ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വിവരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥ ചോദിച്ച് മനസ്സിലാക്കി. വിവരങ്ങളെല്ലാം ലഭിച്ചതോടെ ഇയാളെ ഭുവനേശ്വറിലെ വീട്ടിൽ നിന്ന് കൈയോടെ പിടികൂടുകയായിരുന്നു. ഭുവനേശ്വറിൽ സമ്പന്നരും ഉന്നതരും താമസിക്കുന്ന മേഖലയിലാണ് സത്യജിത്തും താമസിച്ചിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. തട്ടിയെടുക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതമാണ് പ്രതി നയിച്ചു വന്നിരുന്നത്. സ്ത്രീകളിൽ നിന്ന് തട്ടിയെടുക്കുന്ന പണം കൊണ്ട് പ്രതി കാറുകൾ വാങ്ങിക്കൂട്ടിയതായാണ് പോലീസ് പറയുന്നത്. ഈ കാറുകൾ ടാക്സി സർവീസിനായി ലീസിന് നൽകുന്നതായിരുന്നു പ്രതിയുടെ രീതി. ഇയാളിൽ നിന്ന് 21 ലക്ഷം രൂപയും ഒരു കാറും ഒരു ബുള്ളറ്റ് ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു കൈത്തോക്കും പ്രതി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും 2 വിവാഹ സർട്ടിഫിക്കറ്റുകളും പോലീസ് പിടിച്ചെടുത്തു. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് 20 സ്വകാര്യ വീഡിയോകളും ചാറ്റുകളും പോലീസ് കണ്ടെടുത്തതായി അറിയിച്ചിട്ടുണ്ട്.